ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റൈഡ് എന്ന് വെച്ചാൽ ഒരു എത്തും പിടുത്തല്ലാത്ത റൈഡ് തന്നെയാണ്. പരിപാടികൾ പലതും വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ സജിൽ നാട്ടിൽ പോയിരിക്കാമല്ലോ. സജിൽ നാട്ടിൽ പോയ കാരണം നമ്മളെ വേറെ കൂട്ടാനുള്ളത് മീൻ പിടിക്കാൻ ചൂണ്ടിടാൻ പോവാ ചുമ്മാ എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ ആ പ്ലാനിക്കുള്ളായി. ഞാനിപ്പോൾ അങ്ങനെ വെറുതെ റൂമിലിരിക്കണ്ടേ, അങ്ങനെ കണ്ട് എടുത്ത് ഇങ്ങനെ ഇറങ്ങിയെന്ന് മാത്രം. അവരെ എത്തും പിടുത്തില്ലാത്തൊരു പോക്കന്നെയാണ് പോണത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിനെ നോക്കണം. നമ്മൾ മീനിൻ്റെ ടാങ്കിയിൽ മീനെല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പം മീനിനെ പോയി കുറച്ച് പോയി നോക്കണം. അപ്പോൾ കടയിലേക്ക് പോകണം മീൻ നോക്കാൻ വേണ്ടിയിട്ട്. മീനിപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി ചൂടെല്ലാം സമയത്തിലൊക്കെ ആയിട്ട് കുറച്ച് മീനുകളെല്ലാം ചത്തിട്ടുണ്ട്, കുറച്ച് മീനുകളുണ്ട്. അപ്പോൾ മീനിനെ വാങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ പോകുന്ന വഴിത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ദുബായിത്തെ നല്ല അടിപൊളി കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്, സപ്പോർട്ടാണ് വേണ്ടത്. ചൂടെല്ലാം അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരണം കേട്ടോ. ചൂടെല്ലാം കുറഞ്ഞുകൊണ്ട് നല്ല അടിപൊളി വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ. ഇന്നിപ്പോൾ ഞായറാഴ്ച ലീവ്, ലീവ് ദിവസങ്ങളിലത്തെ എൻ്റെ ഓരോ പരിപാടികളാണ് ഈ കാണുന്നത് നിങ്ങൾ. ലീവ് ദിവസങ്ങളിൽ ബാക്കിയുള്ള പണികളെല്ലാം കഴിയുന്നുണ്ടാൽ രണ്ടോ മൂന്നോ മണിക്കൂർ ഇങ്ങനെ പോവാൻ, പല ദിവസത്തേക്കും പല സ്ഥലത്തേക്കും ആയിട്ടൊക്കെ പോവുക. നമ്മൾ ഇന്ന് മീനിൻ്റെ അത് നോക്കാൻ വേണ്ടി പോവാണ്. പുതിയ മീനൊക്കെ വന്നിട്ടുണ്ടോ നമുക്ക് അവിടെ പോയി നോക്കാം. പോകുന്ന വഴിത്തെ കാഴ്ചകൾ നിങ്ങൾ കാണും. അപ്പോൾ ഇത് പനിയാ സ്ക്വയറുണ്ടോ, പനിയാ സ്ക്വയറിൻ്റെ അതിലാണ് ഞാനിങ്ങനെ പോകുന്നത്. ലീവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കിട്ടവിടെ ചൂട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുറവ് കാണുന്നുണ്ട് നമുക്ക്. ഭയങ്കര ചൂടാണ് ഉണ്ടാവാറ്. ഈ ഭാഗം വന്നിട്ട് പനിയാ സ്ക്വയർ മെട്രോ ഉണ്ടാകാറുണ്ട്. നമുക്കിങ്ങനെ പതുക്കെ ഇങ്ങനെ പോവാം. പലവിധ കാഴ്ചകളും പലവിധ ആൾക്കാരും എല്ലാം കണ്ട് കന്യാസ്കാരൻ്റെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫറെല്ലാം പറയാൻ കേട്ടാണ്. അങ്ങനെ നമ്മൾ വന്നിട്ട് ഫിഷ് റൗണ്ട് ഔട്ടിൻ്റെ ആ ഭാഗത്തേക്കെല്ലാം എത്തിയിട്ടാണ്. ഒരുപാട് ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത്, എല്ലാ ഭാഗത്തും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. നല്ല നല്ല ഭാഗങ്ങളിലൊക്കെ കണ്ട് ആ ഭാഗത്ത് അല്ലെങ്കിൽ എല്ലാ സൈഡിൽ കൂടെയൊക്കെ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് അൻസാർ ഗാലറിയിലെ പോകാം. അൻസാർ ഗാലറിയിലെ ഹെല വെച്ചിട്ട് നമുക്കിങ്ങനെ തിരിഞ്ഞു. ഇവിടെ സൈക്കിൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റാൻഡുകളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ചെറ്റിരിയുണ്ട്, ഈ കാണുന്നതാണ് നമ്മുടെ നെയ്തുണ്ടായിരുന്നത്. ഉണ്ടോന്നറിയില്ല, അത് ഞാനുണ്ടായിരുന്നത് ഈ ഭാഗത്തായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോയതാണ്.
പോലീസ് സ്റ്റേഷൻ അങ്ങനെയൊക്കെ പോകുന്ന വഴിക്കാണ്. നമ്മൾ അങ്ങോട്ട് പോകണില്ല. കാഴ്ചകളൊക്കെ കാണിച്ചു തന്നിട്ട് ഇങ്ങനെ പോവാം. ഇവിടെ കാറെല്ലാം കൊടുക്കുന്നുണ്ട് സമ്മാനം. ആറ് കാറാണ് പിന്നായിട്ട് കൊടുക്കുന്നത്. ഈ ഒരു കാറാണ് ഈ വെച്ചിട്ടുള്ളത്. നമുക്കിതായിങ്ങനെ പോവാം. സൈക്കിൾ ഓടിക്കാനുള്ള ട്രാക്ക് ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് സൈക്കിൾ ട്രാക്ക്. ഭാഗത്തൂടെല്ലാം വന്നിട്ട് ഒരുപാട് നാളായിട്ടാണ് ഞാൻ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനുണ്ടായിരുന്നത് ഈ ഒരു റിഗ്യയിലാണ്. റിഗ്യാന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ അപ്പുറത്ത് ഇന്ന് റക്കാബാദ് സൈറ്റ് എന്ന് പറയുന്നതിനെ റിഗ്യാന്നാണ് അപ്പുറത്ത് ആ സൈഡിനെ റിഗ്യാന്ന് പറയട്ടോ. ഞാനുണ്ടായിരുന്നത് ഇവിടെയാണ്. ഭാഗത്തേക്ക് ഇങ്ങനെ ഒരുപാട് ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും. അന്ന് യൂട്യൂബ് ചാനലൊന്നുമില്ലല്ലോ. യൂട്യൂബ് ചാനലൊന്നുമില്ല. അപ്പം ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് മലയാളി ഒത്തിരി റെസ്റ്റോറൻറ്റുകളെല്ലാം വന്നും കിട്ടാം. ഈ ബ്രാൻഡ് ഫോർലെസ് ഇപ്പം കിട്ടാം ഇവിടെ. ഒരുപാട് പഴക്കമുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ കറങ്ങി നടക്കും. പിന്നെ ഇതായി ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഒരുപാട് പാർക്കിംഗ്, അന്ന് ഈ പാർക്കിങ്ങിലൊന്നും വണ്ടി ഒന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ വർക്കൗട്ടെല്ലാം ചെയ്യുക. ആ ഒരു തന്നെ കാണുന്നു കേട്ടോ. വർക്കൗട്ടെല്ലാം ചെയ്യുക ഈ പാർക്കുള്ളൂ. പിന്നെ ഇവിടെ ഈ ഇപ്പം ഈ പദ്ധതിയാണ് പാർക്കിങ് വലിയ പാർക്കിംഗ് കേട്ടോ. അതുകൊണ്ടില്ല അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റോറം ആൾക്കാർ ഇങ്ങനെ വഴിയിട്ട് ഓടും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ നമ്മളൊക്കെ ഇവിടെ വർക്കൗട്ട് ചെയ്യും. അങ്ങനെയൊക്കെ തീരുന്ന സ്ഥലമാണ്. നമുക്ക് ഇതിലേക്കിങ്ങനെ പോകാം. നമുക്ക് നിങ്ങൾക്ക് ആൾക്കാരും കാഴ്ചകളല്ല കാണേണ്ടത്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം. അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകട്ടെ. പിന്നെ ഇത് അവിടെയെല്ലാം ഒരുപാട് കടകൾ തുടങ്ങിയിട്ടാണ്. വെസ്റ്റ് സോണ് ഒന്ന് ഞാനീ ഇവിടെ ഉണ്ടായിരുന്ന കാലത്തൊന്നും അതൊന്നും ഇല്ലേ. ഒരുപാട് കടകൾ തുടങ്ങി. പഴയ പഴയ കടകളൊക്കെ മാറി പുതിയ കടകൾ വന്നിരിക്കുന്നു. ഈ ഒരു റെസ്റ്റോറൻറ്റ് ആദ്യമേ ഉള്ളതാണ്. അതേപോലെ മുറക്കവാദ് റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. അതുമുണ്ട് ഇവിടെ അൽ മുറക്കവാദ് റെസ്റ്റോറൻറ്റ്, അതുമുണ്ട്. പിന്നെ ഫിലിപ്പീൻ സൂപ്പർ മാർക്കറ്റ് ഞാനൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വന്ന സൂപ്പർ മാർക്കറ്റാണ്. അതും ഒരു പഴയ കട തന്നെയാണ്. അതൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ പോവാം കാഴ്ചകൾ. ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള ഏരിയ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് കൂടി ഇങ്ങനെ വരാൻ വിചാരിച്ചത്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ഒരുപാട് ദുബായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. പല രാജ്യക്കാരും ഒക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പുതിയ പുതിയ ആൾക്കാരും കാഴ്ചകളും ഇതൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ പോവാം. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. പാട്ടെല്ലാം വെച്ചിട്ട് ഇവിടെ പുതിയ ചെറിയ ചെറിയ കത്തീരകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സംഭവം കണ്ടില്ല, അത് ഫിലിപ്പീൻസിൽ ഭയങ്കര സംഭവമാണ്. ഈ ഒരു സാധനം ഇതിൽ നമുക്ക് ഒരു കറൻസ് കോയിൻസ് ഇടുക, എന്നിട്ട് ഇതിൽ ആ സാധനത്തിൽ നിന്ന് ഇരി കൊണ്ടുപോയിട്ട് ആ ടോയ്സ് കൊടുക്കുക ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്. അങ്ങനത്തെ വേറെ പലതും കിട്ടാം അവിടെ. പിന്നെ മൊബൈൽ കിട്ടുന്നതും മാഡ് ഫോൺ അങ്ങനെയുള്ള അത് ആ ഭാഗത്തൊക്കെ ഉണ്ട് നമുക്ക് കാണിച്ചു തരാം. ആ അതൊക്കെ പാവക്കുട്ടികളെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് വെച്ച് കിട്ടുന്നത് ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കടകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ പുതിയ പുതിയ കടകളാണ്. എൻ്റെ ഈ പാവട്ടിൽ എടുക്കുന്ന കടകളാണല്ലോ. ജെറംസിയുടെ അതാ കളിക്കുന്ന പോലെ ഇരിക്കട്ടാ. ഇതിലിങ്ങനെ കളിക്കും, ഇതിലിങ്ങനെ കളിക്കാനാണ്. ഫിലിപ്പീൻസിലാണ് കൂടുതലും കളിക്കും. പിന്നെ ഇവിടെ എല്ലാം കടകൾ ജ്വല്ലറീസ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഒന്നും ഞാൻ ഇരിക്കലുള്ള സമയത്തൊന്നും ഇല്ലേ.
പതുക്കെ പതുക്കെ പോട്ട് കാഴ്ചകളും എല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോവാം. ആ അപ്പുറത്തേരി കൂടെ പോകുന്നുണ്ടെങ്കിൽ വെറുതെ കാലിടിച്ചിട്ട് ഇങ്ങനെ പോകേണ്ടി വരും. ഇവിടെ അങ്ങനെ നമുക്ക് എന്തൊരു ആൾക്കാരെങ്കിലും കാണാം. ഓക്കെ, അതൊക്കെയാണ്. നമുക്ക് ഈ റോഡ് ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മളെ കടക്കിട്ട ഈ ഇലക്ട്രിക് സൈക്കിൾ ഇപ്പോൾ ഒരുപാടൊക്കെ ഇവിടെ അത് ഭയങ്കര അനർത്ഥം ചെയ്യുന്നുണ്ട്. നമ്മളെ ബിൽഡിങ്ങിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഓഫീസ് തന്നെയാണ്. അപ്പോൾ അവരുള്ള ഓഫീസിലെ ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഓഫീസിൽ എത്താൻ വേണ്ടിയിട്ട്, പിന്നെ ചൂട് സമയത്ത് വേർക്കില്ല അല്ലെ, നമ്മൾ കയറുന്നിട്ടുണ്ട് വന്നാൽ വരെ. ഇത് വാങ്ങി കുറച്ച് നാൾ കഴിഞ്ഞാൽ കാണാൻ ഓരോരുത്തൊരു കൈ ബ്ലാസ്റ്റ് ചെയ്ത് നടക്കണം. അത് ഭയങ്കര ഡേഞ്ചർ. നമ്മൾ വിചാരിക്കണം പോലെ ചെറിയ അടുക്കിലൊക്കെ പെട്ടെന്ന് വീഴും. അത് വളരെ ശ്രദ്ധിച്ച് വേണം ഓടിക്കാന്നുണ്ടെങ്കിൽ. അങ്ങനെ കാണാൻ കയ്യും കെട്ടിയിട്ട് ഇങ്ങനെ രണ്ട് മാസമൊക്കെ നടക്കുന്നതാണ്. ഒരുപാട് ചെക്കന്മാർ ഞാൻ നടക്കുന്നുണ്ട്. കൈ സൈക്കിൾ പോയിട്ട് കൈ ഓടിച്ചു. ഭയങ്കര ഡേഞ്ചറാണ്. ശ്രദ്ധിച്ച് ഓടിച്ചാൽ മതി. ഇത് തിരക്ക് എടുത്തിട്ട് കുറച്ച് വരുന്ന സമയത്ത് എത്താൻ വേണ്ടിയിട്ട് പെടച്ച് വരും. വണ്ടി റെഡേ കൂടെ ഒക്കെ ക്രോസ് ചെയ്ത് വണ്ടി മൊത്തത്തി വീണ് അങ്ങനൊക്കെ ഒരു ഇതുകൊണ്ട് ഹെൽമെറ്റും ഇല്ല ജാക്കറ്റ്. ഹെൽമെറ്റ് ഉണ്ട് നമുക്ക് നോക്കിയിട്ടിരിക്കും. ജാക്കറ്റും ഇല്ലാണ്ടൊക്കെ പോകുന്നു. അങ്ങനത്തെ ഒക്കെ അങ്ങനെ നമുക്ക് കുറച്ചും കൂടി പോയതുണ്ടാലും നമ്മളെ കടത്തും. ആ സീഗിൻ്റെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് പോകാനുള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോസ് ഒരു ദിവസങ്ങളിൽ വെറുതിരിക്കണ്ടേ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി. പരിപാടികളെല്ലാം പല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൊളായതിന് ശേഷം പിന്നെ ഞാനുണ്ട് ഇറങ്ങിയെന്ന് മാത്രം ഒറ്റക്ക്. അപ്പോൾ നോക്കുമ്പോൾ ഓരോത്തിലാണെന്നുണ്ടെങ്കിൽ രണ്ടുമൂന്ന് മീനൊക്കെ ചത്തിട്ടുണ്ട്. കുറച്ച് മീനൊക്കെ ഉണ്ട്, പുതുതായിട്ട് ഉണ്ടായതുണ്ട്. പിന്നെ കുറച്ച് വാങ്ങിയിടാന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ സൈക്കിളിനിട്ട് ഇറങ്ങിയെന്ന് മാത്രമാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി പോകാണ്ട്. ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു ദുബായത്തെ വീഡിയോ മാറ്റിക്കൊണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.